ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. അതായത് ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു വലിയ ക്രിട്ടിക്കൽ ഇൻഫോർമേഷനാണ്, വേറൊന്നുമല്ല. അതായത് നിങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് ട്രക്ക് ഡ്രൈവേഴ്സ്, കണ്ടെയ്നർ ഡ്രൈവേഴ്സ്, ഇത് ഇവർ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് പറയാൻ നേരത്ത് വേറൊന്നുമില്ല. നിങ്ങൾ കണ്ടെയ്നർ ഡ്രൈവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്തായിരിക്കും. കണ്ടെയ്നർ ഡ്രൈവേഴ്സിന് ആക്ച്വലി ഇവിടെ കാനഡയിൽ എന്ന് പറയാൻ നേരത്ത് ശമ്പളം വളരെ വലിയ ശമ്പളമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവരെ ശമ്പളമാണ് ഈ കണ്ടെയ്നർ ഡ്രൈവേഴ്സിന് കിട്ടുന്നത്, ട്രക്ക് ഡ്രൈവേഴ്സിന് കിട്ടുന്നത്. ഇന്നത്തുള്ള ഇപ്പം അതായത് കാനഡയിൽ അത്രയ്ക്കും ഡിമാൻഡ് വന്ന കാരണം, അതായത് ഈ ജോലിക്ക് അത്രയ്ക്കും ഡിമാൻഡ് വന്ന കാരണം, LMIA-ക്കൊക്കെ അത്രയും ഡിമാൻഡ് വന്ന കാരണം വളരെ ഹൈ ചാർജസ്സാണ് ഇപ്പം മേടിക്കുന്നത്. അവിടെ എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. സ്കൂളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ അതായത് $6,000 to $8,000 വാങ്ങിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ. 3 മാസത്തെ ക്ലാസ്സാണ് തിയറിയും പ്രാക്ടിക്കലുമായിട്ട്. അത് മാത്രമല്ല, നേരെ അവിടെ പോയി മറ്റേ കണ്ടെയ്നർ അത് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യമേ മീൻസ് കാർ, അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റാണ് ഹെവി വെഹിക്കിൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ നേരത്ത് യൂറോപ്പിലോട്ട്, പോളണ്ടിലോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവേഴ്സിനെ ഇങ്ങനെ ജോലി. അപ്പോൾ അതെന്ന് പറയാൻ നേരത്ത് അവിടുത്തെ എംപ്ലോയർ, പോളണ്ടിലെ എംപ്ലോയർ നിങ്ങൾക്ക് അഥവാ വല്ലതും എന്താ പറയുക, നിങ്ങളെ ജോലിക്ക് ഡ്രൈവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ അവിടെ ക്ലാസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിൻ്റെ ചിലവ് മറ്റേ അവിടുത്തെ എംപ്ലോയർ, അതായത് പോളണ്ടിലുള്ള എംപ്ലോയർ, അവർ വഹിച്ചോളും. അതിൻ്റെ ചിലവ് അവർ വഹിച്ചോളും. പിന്നെ നേരെ ജോലിയും കൂടിയാണ്. പിന്നെ വേറൊരു ആകർഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശമ്പളവും കിട്ടും, നിങ്ങൾക്ക് സ്ഥലവും കാണാം. യൂറോപ്പ് 26 രാജ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ കാണണ്ടെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ക്ഷമയില്ലായ്മ ഇവിടെ വർക്കൗട്ടാവില്ല. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കാശ് വേണ്ടി വരും. ഞാനത് പറയുന്നില്ല, സ്ട്രെയിറ്റ് കാനഡ എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ പിന്തിരിഞ്ഞു എത്രയാണ് ശരിക്കുമുള്ള ചാർജസ് വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പിന്തിരിപ്പിക്കാൻ അതൊരു ഉദ്ദേശമില്ല. നിങ്ങൾ പോളണ്ടിൽ ലാൻഡ് ചെയ്യുക, അതായത് അവിടെ നിങ്ങൾക്ക് കാല് കുത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ ജർമ്മനിയിലോട്ട് ശ്രമിക്കുക. ചില രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ അംഗീകരിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടുത്തെ മീൻസ് ഇതൊരു തരം കരിയർ പോലെ കാണണം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, വീഡിയോസ് കണ്ടത് ഞാൻ പറഞ്ഞതാണ്. ആദ്യമേ പോളണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ പാശ്ചാത്യ രാജ്യത്തിലെ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്തത് ജർമ്മനി, അങ്ങനെ കാണുക. മീൻസ് കരിയറിൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ആദ്യമേ മാനേജറാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഏരിയ മാനേജർ അതുപോലെ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കാണുക. അപ്പം ജർമ്മനിയിൽ നിന്ന് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിൽ പോയി എത്രയോ ദിവസങ്ങൾ, അത് മീൻസ് അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓടിക്കാം. കാനഡയിൽ ഓടിക്കാൻ നിങ്ങളെ അനുവദിച്ചിട്ടുണ്ട്, നിങ്ങളെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥിരമായിട്ടാണെങ്കിൽ കാനഡയുടെ ലൈസൻസ് വേണം. പക്ഷേ ഒരു ഇതുണ്ട്, ഈ ജർമ്മനിയിലെ ലൈസൻസ് ഒരു കാലാവധി അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലാവധി വരെ അവിടെ ഓടിക്കാൻ പറ്റും, കാനഡയിൽ ഓടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ വഴി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ചിലവ് വളരെ കുറയും. നിങ്ങൾക്ക് മറ്റേത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കാനഡയിലോട്ടുള്ളത് നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങനെ പോയിക്കോ. ഇപ്പം ജർമ്മനിയുടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് കാനഡയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് പോകാമെന്നത് ലൈസൻസിന് വേണ്ടി കാനഡയ്ക്ക് ടെസ്റ്റിന് പോകാൻ വേണ്ടി, ആ സമയത്ത് നിങ്ങൾക്ക് വണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കാനഡയിൽ പോയി കമ്പൽസറി, അല്ലെങ്കിൽ കമ്പൽസറി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ചിലവുകൾ നിങ്ങൾ വഹിക്കേണ്ടി വരും. ഡ്രൈവിംഗ് സ്കൂളിലെ ഫീസ് മാത്രമല്ല, നിങ്ങൾ അവിടെ ജീവിച്ചു പോകുന്ന, അതായത് 3 മാസം എടുക്കും അവിടെ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട്, നിങ്ങൾ പഠിക്കാനായിട്ട്. ഈ 3 മാസം നിങ്ങൾ അവിടെ തള്ളി നിൽക്കാനായിട്ട് നിങ്ങളുടെ ജീവിത ചിലവുകൾ അതും നിങ്ങൾ എടുക്കേണ്ടി വരും, അതും കരുതേണ്ടി വരും. നിങ്ങൾ ഒരു ദിവസം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും, അതായത് ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്താലും ഒരു ദിവസം ഒരു ഫിക്സഡ് എക്സ്പെൻസ് ചിലവുകൾ വരും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി അതിനകത്ത് വരും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ്.
മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. പിന്നെ ഞങ്ങൾ വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലോകത്തുള്ള എവിടെയുള്ള ഇങ്ങോട്ടുള്ള വിസ ഞങ്ങൾ അത് സഹായിക്കുന്നതാണ്, പൂരിപ്പിക്കാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ്. നിങ്ങളെ ഉൾക്കൊള്ളിച്ചോണ്ടായിരിക്കും ആ വിസ ഫയൽ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരു മറയില്ലാതായിരിക്കും ഞങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങളുടെ ഫീസ് തന്നാൽ മതി. നിങ്ങൾ പിന്നെ എംബസിക്ക് കൊടുക്കേണ്ട ഫീസ്, നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.